നമസ്കാരം. നമ്മുടെ നാട്ടിൽ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പല കേസുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, പീഡനം നടന്ന് 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതുമൂലം പുരുഷൻ മാത്രമാണ് കേസിൽ കുറ്റക്കാരനാകുന്നത്. ഇങ്ങനെ ഒരു വാദം നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകൾക്കുമുണ്ട്. ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രേക്ഷകർ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. അത്തരത്തിൽ ഒരു പ്രേക്ഷക കൂടിയായ ഒരു വനിത നമ്മുടെ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. ആ പ്രതികരണം പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കുകയാണ്. ഇപ്പൊ ഇന്നാള് ഞാനൊരു നിങ്ങളെ ഈ ചാനലിൽ ഒരു ന്യൂസ് കണ്ട്, 2-3 വീട്ടമ്മമാര്, സുന്ദരികളായ വീട്ടമ്മമാര് പീഡനം, പിന്നെ 10 ലക്ഷങ്ങൾ രൂപ വാരി അവന് കൊടുത്തതായിട്ട് ഞാൻ വാർത്ത കണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് വിളിച്ചത്. അങ്ങനെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പറയുന്നതേ മാഡം, ഈ പെണ്ണുങ്ങളും ആണുങ്ങളും രണ്ടുപേരും തെറ്റുകാരാണ്. ഇവര് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യണം മാഡം. എന്ത് കുറ്റം അവര്? നമ്മൾ ഈ ആണുങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെണ്ണുങ്ങളും കുറ്റക്കാരാണ്, അവര് ഈ ആണുങ്ങളും രണ്ടുപേരും തെറ്റുകാരാണ്. ഈ വീട്ടമ്മമാർക്കൊന്നും ഈ ലോകത്തൊന്നും അല്ലേ മാഡം അവര് ജീവിക്കുന്നത്? ഈ ലോകത്തൊന്നും അല്ലേ അവര് ജീവിക്കുന്നത്? നമ്മളിപ്പോ ഈ കൊച്ചു കുട്ടികളാ, പ്രായമുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് പറയായിരുന്നു, അവർക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഈ വീട്ടമ്മമാരെ ഒന്ന് ചിന്തിക്കണം. നമ്മളെ ഈ വീട്ടിൽ ആണുങ്ങൾ ഉണ്ടല്ലോ, അവരെ ഭർത്താക്കന്മാരുണ്ടല്ലോ. ഒരുത്ത ഇങ്ങനെ വിളിക്കുമ്പോ അവന്റെ പിറകെ പോയി നമ്മളെ പീഡിപ്പിച്ച് നമ്മളെ 1,000,000 രൂപ അവന് വാരി ജോലിക്കെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേന് അവരൊന്ന് ചിന്തിക്കണ്ടേ? നമുക്ക് ആരോടെങ്കിലും ഇത് പറഞ്ഞിട്ട് നമുക്ക് പോവാം. എല്ലാം കഴിഞ്ഞ്, എല്ലാം പൈസയും മാറി കൊടുത്ത്, പീഡനവും കഴിഞ്ഞിട്ട് പരാതി കൊടുക്കാൻ നമ്മൾ ഈ പോലീസായാലും നമ്മൾ കോടതി ആയാലും, എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണേ, പെണ്ണിനെ ആണിനെയും ശിക്ഷിക്കണം, രണ്ടുപേർക്കും ശിക്ഷ കൊടുക്കണം. അല്ലാതെ പെണ്ണുങ്ങൾ മാത്രം, ആണുങ്ങൾ മാത്രമല്ല ശിക്ഷിക്കേണ്ട, പെണ്ണുങ്ങൾക്ക് ശിക്ഷ കൊടുക്കണം. ആണുങ്ങളെ കൊണ്ട് 2 വർഷം ജയിലിടുമ്പോ ഈ പെണ്ണുങ്ങളെ 10 ദിവസമെങ്കിലും ജയിലിലിടണം മാഡം. ജയിലിലിടുമ്പോ നമ്മളെ ഈ ലോകത്തെ പീഡനങ്ങൾ ഒരുപാട് മാറി വരും. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ഒരു നിയമം വരണം മാഡം. നമ്മളെ കേരളത്തിൽ അങ്ങനെ ഒരു നിയമം വരണം. രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണം. നമ്മളെ ഈ 10-18 വയസ്സായ പെൺപിള്ളേര്, ഞാനിപ്പോ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും പറയുന്നില്ല, എല്ലാ വീട്ടമ്മമാരെയും ഞാൻ പറയുന്നില്ല, എത്രയോ വീട്ടമ്മമാര് നല്ല മര്യാദയ്ക്ക് ജീവിക്കുന്നവരുണ്ട്. ഭർത്താവിനെ മക്കളെ നോക്കി നല്ല മര്യാദയ്ക്ക് എത്രയോ വീട്ടമ്മമാര് ജീവിക്കുന്നു. അപ്പൊ അതറിയാലോ. അപ്പൊ ഈ പെണ്ണുങ്ങൾ എത്രയും, ഈ നമ്മളിപ്പോ പീഡനങ്ങൾ ഒരുപാട്, നമ്മൾ ഓരോ ദിവസത്തെ വാർത്ത കേൾക്കുന്നു, ഒരുപാട് പീഡനങ്ങൾ നമ്മൾ ഓരോ ദിവസത്തെ വാർത്ത കേൾക്കുന്നു. അപ്പൊ അത് ഇവര് വിചാരിക്കണം. നമ്മളെ നിയമം, സർക്കാരായാലും പോലീസായാലും കോടതി ആയാലും, അവരൊന്ന് ഒരു ഇത് ചിന്തിക്കണം. ഈ രണ്ടുപേരെ ഒരു നിയമം കൊണ്ടുവരണം. രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണം. രണ്ടുപേരും തെറ്റുകാരാണ്. പെണ്ണാണുങ്ങൾ മാത്രം തെറ്റുകാരല്ല, പെണ്ണുങ്ങൾ. ഒരു പെണ്ണിന്റെ ദേഹത്ത് ഒരുത്തം തുടർന്നെങ്കിൽ ഒരിക്കലും അത് അവരുടെ ഇഷ്ടമില്ലാതെ ഒരുത്തനും തൊടത്തില്ല, ഒരുത്തനും തൊടത്തില്ല. അപ്പൊ അവര് വിളിക്കുന്നിടത്ത് ഇവര് പോകുമ്പോഴത്തേന് ഇവർ ഒന്ന് ചിന്തിക്കണം. നമുക്ക് അങ്ങനെ പോവാൻ പറ്റൂല. നമ്മൾ ആരെങ്കിലും കൂട്ടിയിട്ട് വേണം അവരുടെ അടുത്ത് പോവാനായിട്ട്, ആരെങ്കിലും കൂട്ടിയിട്ട് വേണം പോവാനായിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തെറ്റുകാരിയല്ല, അവനാണ് തെറ്റുകാരി എന്നും പറഞ്ഞുകൊണ്ട് അവനെ മാത്രം പിടിച്ച് ജയിലിൽ അടച്ചിട്ട് ഒരു കാര്യവുമില്ല. രണ്ടുപേരും കുറ്റക്കാരാണ്, രണ്ടും ആണും പെണ്ണും കുറ്റക്കാരാണ്. അത് വേണം ചെയ്യാനായിട്ട്. ഈ കേരളത്തിലെ നമ്മളെല്ലാം അറിയാലോ മാഡം, ഈ ലോകത്ത് എന്താണ് നടക്കുന്നത്. പീഡനങ്ങളുടെ നാടാണ് ഇപ്പം, പീഡനങ്ങളുടെ നാടാണ്. ഇപ്പൊ ഞാൻ ഒരു 2 ദിവസത്തിന് മുമ്പ് ഒരു വാർത്ത കണ്ടായിരുന്നു. ഒരു പെണ്ണും ചെറുക്കനും കൂടെ ബൈക്കിൽ പോവുകയാണ്. അപ്പൊ ജനങ്ങൾ കണ്ട് ഇത് പിങ്ക് പോലീസിനെ വിളിച്ച് പറഞ്ഞു കൊടുത്ത്, ഇങ്ങനെ ഒരു പാർട്ടി വരുന്നുണ്ട്, വണ്ടിക്കകത്തിരുന്നുകൊണ്ട് അവര് പിടിയും വലിയായിട്ടാണ് അവര് വരുന്നത്. അപ്പൊ പിങ്ക് പോലീസ് ചോദ്യം ചെയ്ത, കൊച്ചിന്റെ അടുത്ത് ചോദിച്ചു നിനക്ക് എത്ര വയസ്സായി, എത്ര പേര് ചോദിച്ചപ്പോ അവരോട് ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് തകർക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നു, അപ്പൊ അവര് തെറ്റ് ചെയ്തിട്ട് അപ്പൊ ഭാര്യയും ഭർത്താവാണെങ്കിൽ അവർക്ക് വീട്ടിൽ കിടന്ന് പിടിക്കാൻ വലിക്കാൻ ചെയ്താ പോരെ, റോഡിൽ വന്ന് കിടന്ന് പിടിക്കാൻ വലിക്കാൻ ചെയ്യണോ? റോഡിൽ വണ്ടിയിലിരുന്ന് പിടിക്കാൻ വലിക്കാൻ ചെയ്യണോ? അത് പിങ്ക് പോലീസ് ചോദ്യം ചെയ്തേന അത് അവരുടെ പുറത്ത് ഇവര് കയറുവാ. അവിടെ കൂടി നിന്ന് ജനങ്ങൾ വരെ അവരെ പയ്യന്റെ പെണ്ണിന്റെ സൈഡ് നിൽക്കുക. അപ്പൊ അത് അവര് ചോദ്യം ചെയ്തപ്പം അത് ഇവര് വിചാരിക്കുന്നില്ല. ചോദ്യം ചെയ്തപ്പോഴത്തേന് ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്നാണ് അവര് പറയുന്നത്. ശരിക്കും ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവർക്ക് വീട്ടിൽ സ്ഥലമില്ലേ, ഏർന്ന റോഡിലാണ്. ജനങ്ങൾ കണ്ടിട്ടല്ലേ വിളിച്ച് അവരോട് പറഞ്ഞു കൊടുത്തത്. വണ്ടിയിൽ നിന്നൊക്കെ വീണ് മുറിഞ്ഞ് ഭാര്യയുണ്ട്, അത് എന്ത് ചെയ്യും? ആക്സിഡന്റ് പറ്റാൻ ഇതൊക്കെ പോരെ, അതിലിരുന്നും കൊണ്ട് കാണിക്കുന്നത്.
അപ്പൊ നമ്മൾ ഒത്തിരി പീഡനങ്ങൾ മാഡം, ഒരുപാട് പീഡനങ്ങൾ നമ്മളെ ഈ ലോകത്ത് കാണുന്ന ഒരുപാട് പീഡനങ്ങൾ. രണ്ടുപേരെയും കുറ്റക്കാരാക്കണം മാഡം, രണ്ടുപേരെയും കുറ്റക്കാരാക്കണം. പെണ്ണ് ആണുങ്ങൾ മാത്രമല്ല കുറ്റം ചെയ്യണം, ഈ വീട്ടമ്മമാരെ വിചാരിക്കണം. നമ്മൾ ഒരു ആണുങ്ങളായാലും അവര് വിചാരിക്കണം എന്റെ ഭാര്യ എന്റെ മക്കള്, വേറൊരു സ്ത്രീയുടെ കൂടെ പോകുമ്പോ അവര് വിചാരിക്കണം എന്റെ ഭാര്യയുടെ എനിക്കുള്ള പോലെ തന്നെ വേറൊരാൾക്കും ഉള്ള രൂപം. നമ്മള് ദൈവം തന്ന ഓരോ ശരീരങ്ങൾ, ചിലപ്പോ കറുപ്പായിരിക്കും, ചിലപ്പോ വെളുപ്പായിരിക്കും, ചിലപ്പോ സൗന്ദര്യമായിരിക്കും, ചിലപ്പോ സൗന്ദര്യം ഇല്ലായിരിക്കും. അപ്പൊ ആണുങ്ങളായാലും ചിന്തിക്കണം, നമ്മളെ ഭാര്യയും മക്കളെയും കളഞ്ഞിട്ട് പോകുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, നമ്മളത് തെറ്റാണ് ചെയ്യണം. പെണ്ണുങ്ങൾ വിചാരിക്കണം നമ്മള് ഭർത്താവിനെ കളഞ്ഞിട്ടും പിള്ളേരെ കളഞ്ഞിട്ടും ഇങ്ങനെ വേറൊരുത്തരൂടെ പോകുമ്പോ അവര് വിചാരിക്കണം എന്റെ ഭർത്താവ് പോലെ തന്നെ വേറൊരാളും, അതിന്റെ ഒരു വ്യത്യാസവും ഇല്ല, അതുപോലെ ഉള്ളു, വേറൊരാളും അതുപോലെ ഉള്ളു എന്ന് അവര് ചിന്തിക്കുന്നില്ല. നമ്മുടെ പേർഷ്യക്കാര് എത്രയോ പേര് ആ മരുഭൂമിക്ക് ചെന്നിരുന്ന് കഷ്ടപ്പെടുന്നു, ഇവിടെ വരുമ്പോഴത്തേന് അവരുടെ ഭാര്യ ഇവിടെ ഇല്ല, വേറെ ഒരുത്തൻ്റെ കൂടെ ഓടും. അങ്ങനെ കുറയണം, മക്കളെയും കളഞ്ഞിട്ട് അങ്ങനെ കുറയണം. അതൊരു പയ്യൻ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു, ഇതൊക്കെ കണ്ടപ്പോ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എത്രയോ പേര് അവിടെ ചെന്നും ജോലി ചെയ്ത് എത്രയോ ഭാര്യമാർ ഇവിടെ വരുമ്പോ അവര് ഓടുക, എത്രയോ പേരങ്ങനെ ചെയ്യുന്നു മാഡം, എത്രയോ പേരങ്ങനെ ചെയ്യുന്നു. അപ്പൊ അത് ഒരിക്കലും അത് നടക്കാൻ പാടില്ല മാഡം. രണ്ടുപേരും കുറ്റക്കാർ, രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണം മാഡം, അത് ഒരു നിയമം കൊണ്ടുവരണം. നമ്മൾ കോടതി ആയാലും അവര് ഒരു നിയമം കൊണ്ടുവരണം. പെണ്ണും കുറ്റക്കാരിയാണ്, അവളെയും ജയിലിൽ അടയ്ക്കണം, അവളെയും ജയിലിൽ. എല്ലാരും കുറ്റക്കാരെന്ന്, ഞാൻ സ്ത്രീകളെല്ലാം കുറ്റക്കാരെന്ന് പറയില്ല, എല്ലാ പെൺപിള്ളാരും കുറ്റക്കാരെന്ന് പറയത്തില്ല. ഒരു നമ്മള് ഓരോന്നിനെ എടുത്ത് ചാടുമ്പം നമ്മൾ വിചാരിക്കണം നമുക്ക് തെറ്റിലോട്ട് നമ്മൾ പോവേണം. പെൺകുട്ടികളാണെങ്കിലും ചിന്തിക്കണം, എത്രയോ പെൺകുട്ടികൾ വീടുകളിലും മര്യാദയ്ക്ക് ജീവിക്കുന്നവരുണ്ട്. ഒരുത്തനെ പ്രേമിക്കാൻ പോകുമ്പോൾ വിചാരിക്കണം, അവനെ പ്രേമിക്കാൻ പോകുമ്പോൾ വിചാരിക്കണം, അല്ലെങ്കിൽ അവനെ കല്യാണം കഴിക്കണം. ഇടയ്ക്കിട്ട് പോകുമ്പോഴത്തേനാണ് ഈ മണ്ണെണ്ണ ഒഴിച്ച് കത്തല് ഇതൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അമ്മ അച്ഛൻ ആലോചിക്കുന്ന വിവാഹം കഴിക്കണം, അതിന് മുമ്പ് എടുത്ത് ചാടുന്ന പെൺപിള്ളേർ ചിന്തിക്കണം. ഇത് ഇങ്ങനെയാണ്, നമുക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ട് പിന്നെ പോലീസായി കേസായി ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അവര് പോകുമ്പോൾ ചിന്തിക്കണം. അപ്പൊ അവരത് പോയിട്ട് പിന്നെ ആ പെൺപിള്ളേരെയും ഒരു 10 ദിവസം ഇങ്ങനെ പയ്യന്മാരെ പറയുക പോണ പെൺപിള്ളേരെ എല്ലാം ആയി കഴിഞ്ഞിട്ട് ഗർഭം ഗർഭിണി ആയി വരുമ്പോഴത്തേന് അവർ ചിന്തിക്കണം, അവരെയും കൊണ്ട് ജയിലിലിടണം 10 ദിവസം. ആ പെൺപിള്ളേരായാലും വീട്ടമ്മമാരായാലും, ശരിക്കും എല്ലാരും ഞാൻ പറയുന്നില്ല, ശരിക്കും നമ്മള് 100-ൽ 10 പേരെങ്കിലും ഇങ്ങനെ പോണ വീട്ടമ്മമാരും പെൺപിള്ളേരും ഉണ്ട്. അപ്പൊ ഈ വീട്ടമ്മമാരും ചിന്തിക്കണം, ഈ പെൺകുട്ടികളും ചിന്തിക്കണം. നമുക്ക് അബദ്ധം പറ്റരുത്, നമ്മൾ സൂക്ഷിച്ച നമ്മളേതായ നമ്മൾ സൂക്ഷിക്ക. നമുക്ക് ഈ ലോകത്ത് പീഡനങ്ങളുടെ നാടായിപ്പോയി, ലോകം പീഡനങ്ങളുടെ നാടായിപ്പോയി. നമ്മൾ ദിവസവും നമ്മൾ ഓരോന്ന് കാണും കേട്ടും. ഞാൻ ഒരുപാട് വാർത്ത കാണുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ഒരുപാട് വാർത്ത കാണും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഹൃദയം പൊട്ടിപ്പോണം. നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഇതായി തന്നെ നമ്മളൊക്കെ വളർന്നു, നമ്മളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്നോടെ. അപ്പൊ അത് അവര് ചിന്തിക്കണം. അല്ല, നമുക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 1,00,000 രൂപ ഈ സിംഹരിമാര് അവർക്ക് വാരി കൊടുത്തെന്ന്, അവന് വാരി കൊടുത്തെന്ന് പറഞ്ഞു, അത് പാവപ്പെട്ടവർ കഞ്ഞി കുടിക്കാൻ എത്രയും പേരുണ്ട് മാഡം. അവർക്ക് കൊടുത്തെങ്കിൽ ഇവർക്ക് 100 പുണ്യം കിട്ടുമായിരുന്നല്ലോ. ഇവർ കൊടുത്തിട്ട് അത് പോരാത്തോണ്ട് പൈസ പോയി, അത് നമുക്ക് അബദ്ധം പറ്റിന്ന് പറയാം. അത് കഴിഞ്ഞ് അവന്റെ കൂടെ പീഡനത്തിന് പീഡിപ്പിച്ചെന്നും കൂടെ പറഞ്ഞ പിന്നെ അത് എന്ത് ന്യായം മാഡം, എന്ത് ന്യായമാണ്? ഈ പ്രേക്ഷക പറയുന്നത് പോലെ രണ്ടുപേരും കുറ്റക്കാർ തന്നെയാണോ? പീഡനം നടക്കുമ്പോൾ വാ തുറക്കാത്തവർ അത് നടന്ന് വർഷങ്ങൾക്ക് ശേഷം പരാതിയുമായി വരുന്നു. ഇത്തരം സംഭവങ്ങളിൽ ഉഭയസമ്മതം പോലും സംശയിക്കപ്പെടാവുന്നതാണോ? ഇങ്ങനെയുള്ള കേസുകളിൽ പുരുഷനെ പോലെ സ്ത്രീയും കുറ്റക്കാരി തന്നെയാണോ? മാന്യ പ്രേക്ഷകർക്ക് വിടുന്നു. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.